നാടകകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന തോപ്പിൽ പാസിയുടെ പേരിലുള്ള സ്മൃതി സംഗമം നടന്നു. തോപ്പിൽ പാസിയുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കെ പി എസ് സിയുടെ ഒളിവിലെ ഓർമ്മകൾ അരങ്ങിലെത്തിച്ചു. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള കൃതിയാണ് ഒളിവിലെ ഓർമ്മകൾ. കേരളത്തിന്റെ മണ്ണിൽ വിപ്ലവ പ്രസ്ഥാനം പടർന്നു പിടിച്ചതിന് കാരണം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന തോപ്പിൽ ഭാസിയുടെ നാടകമാണ്. ഒളിവിലെ ഓർമ്മകൾക്കും മലയാളികളുടെ ഹൃദയത്തിലാണ് സ്ഥാനം. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇടപ്പള്ളി ചങ്കമ്പുഴ പാർക്കിൽ സ്മൃതി സംഗമം നടത്തിയത്. ഈ ജന്മശതാബ്ദി ആഘോഷങ്ങൾ എല്ലാ ജില്ലകളിലുമായി നടന്നു വരികയാണ്. അത് അച്ഛൻ്റെ പ്രാധാന്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ മാസം പാലക്കാട്ടുണ്ടായിരുന്നു. ഒ എൻ വിയും വയലാറും അച്ഛനുമായുള്ള ഒരു തീവ്ര ബന്ധം ആരംഭിക്കുന്നത് ഈ ഇടപ്പള്ളിയിൽ വെച്ചാണ്. എല്ലാ ജില്ലകളിലും പുരോഗമന കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ തോപ്പിൽ ഭാസി സ്മൃതി സംഗമം നടത്തുന്നുണ്ട്. ഒളിവിലെ ഓർമ്മകൾക്ക് പുറമെ അശ്വമേധവും അണിയറയിൽ ഒരുക്കത്തിലാണ്. കൊച്ചി.